പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒത്തിരി രഹസ്യങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. പിതാവിൻ്റെ ഹൃദയത്തിൽ, പുത്രൻ്റെ ഹൃദയത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. യേശു കർത്താവ് തന്നെ പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമില്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുണ്ട്, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ദൈവത്തിന് പറയാനുള്ളതും അറിയിക്കാനുള്ളതും ഒക്കെ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൽ അറിയാനുള്ള ഇടം അത് ദൈവസഭയാണ്. എഫേസ്യ ലേഖനം 3:11 ഇങ്ങനെയാണ് പറയുന്നത്, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള നിർണയങ്ങൾ സഭ മുഖാന്തരമാണ് അറിയുന്നത്. ആമേൻ. ഒരുവൻ സഭയുമായി ചേർന്ന് നിൽക്കുമ്പോൾ ആ സഭയിൽ ദൈവം അഭിഷക്തന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും സുവിശേഷകരെയും സ്തോത്രം അമേൻ ഒക്കെ അയച്ച്, ഹാലലൂയ, പാസ്റ്റേഴ്സിനെയൊക്കെ അയച്ച് അവൻ തൻ്റെ തിരുഹൃദയം നമ്മോട് അറിയിക്കും. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മർമ്മങ്ങൾ സഭ മുഖാന്തരമാണ് വെളിപ്പെട്ടു വരുന്നത്. സഭയെ സ്നേഹിക്കുമ്പോൾ ഒരനുഗ്രഹത്തിൻ്റെ കുമ്പാരം നമ്മളിലേക്ക് വരികയാണ്. സഭയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവസത്യങ്ങൾ അറിയുന്നു, നമ്മൾ പണിയപ്പെടുന്നു, നമ്മൾ വളരുന്നു, നമ്മൾ ദൈവഭവനമായി തീരുന്നു. ഓ, നമ്മൾ പുതുമനുഷ്യനായി രൂപാന്തരപ്പെടുന്നു. ഓ, ദൈവത്തിൻ്റെ ദൈവം നമുക്ക് നൽകിയ സഭയോർത്ത് ഇന്ന് വീണ്ടും നിങ്ങൾ സ്തുതിക്കുക. കർത്താവേ, സത്യങ്ങൾ ഞങ്ങളെ അറിയിക്കണമേ, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങളെ അറിയിക്കണമേ. അതിന് കർത്താവ് തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അതിന് കർത്താവ് തന്ന വിശുദ്ധന്മാർക്കായി സ്തോത്രം. ദൈവജനത്തിൻ്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. എല്ലാറ്റിലും ഞങ്ങൾ ഇന്നും കർത്താവിനെ സ്തുതിക്കുന്ന, പുതിയതറിയുന്ന, പുതിയ ദൂതുകൾ പ്രാപിക്കുന്ന ഒരു ദിവസമാക്കി ഞങ്ങളെ തീർക്കുവാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച അധികാരികളെയും അഭിഷക്തന്മാരെയും ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.